കഴിഞ്ഞ രണ്ടാഴ്ചയായി മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയിൽ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ദശാംശം ഏഴ് എത്തി മഴ അല്പം ശമിച്ചതോടെ ജില്ലയിൽ കനത്ത ചൂടും അനുഭവപ്പെട്ടു തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജില്ലയിലെ കാർഷിക വ്യാപാര വ്യവസായ മേഖലകൾ കടുത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി മലയോര മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയിൽ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് മഴ അല്പം ശമിച്ചതോടെ ജില്ലയിൽ കനത്ത ചൂടും അനുഭവപ്പെട്ടു തുടങ്ങി കാലാവസ്ഥാ വ്യതിയാനത്തിൽ ജില്ലയിലെ കാർഷിക വ്യാപാര വ്യവസായ മേഖലകൾ കടുത്ത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി പെയ്തിറങ്ങുന്ന ശക്തമായ തുലാമഴയിൽ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് ദശാംശം ഏഴ് പൂജ്യം അടിയിലെത്തി കനത്ത മഴയാണ് ജില്ലയിൽ ഉടനീളം പെയ്തത് വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു രണ്ടു ദിവസമായി മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും മഴയ്ക്ക് ശേഷമുണ്ടായ കനത്ത വെയിൽ കാർഷിക മേഖലയ്ക്കും തിരിച്ചടിയായിട്ടുണ്ട് മഴയോടുകൂടിയുണ്ടായ ഇടിയിലും മിന്നലിലും വ്യാപക നാശം ഹൈറേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും അടിക്കടിയുണ്ടാകുന്ന കനത്ത മഴയും കാർഷിക മേഖലയെയും വ്യാപാര വ്യവസായ മേഖലകളെയും കാര്യമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് ഭൂവിഷയങ്ങളിലും യാത്രാവിഷയങ്ങളിലും കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഇടുക്കി ജില്ലയിൽ കാലാവസ്ഥാ വ്യതിയാനവും കനത്ത മഴയും വീണ്ടും പ്രഹരമേൽപ്പിക്കുകയാണ് ബ്യൂറോ ചെറുതോണി